എന്തിനാ ഇവിടെ വന്നെന്നുള്ള കാര്യം അമ്മ മറന്നോ? മറന്നിട്ടൊന്നുമില്ല, കൊറേ കാലായില്ലേ രാധിക മോളെ കണ്ടിട്ട്. അതിന്റെ കെട്ടിപ്പിടുത്തവും കണ്ണീരും വസ്ത്രവനൊക്കെ ആയിരുന്നു അമ്മായി മോള് അകത്ത് നടത്തിക്കൊണ്ടിരുന്നല്ലേ. അതെ, മരിച്ചുപോയ അമ്മ തിരിച്ചു വന്നതുപോലെ തോന്നി എനിക്ക് അമ്മായി അടുത്ത് കണ്ടപ്പോ. അവള് കൂടി വേണമായിരുന്നു ഇപ്പോ. അമ്മേ, വിവാഹം പെട്ടെന്ന് നടത്തണമെന്നാണ് അമ്മാവൻ പറയുന്നത്. എനിക്കും അത് തന്നെയാണ് അഭിപ്രായം. ഏട്ടൻ ഡേറ്റ് വല്ലതും നിശ്ചയിച്ചിട്ടുണ്ടോ? ഈ മാസം 7-ാം തീയതി നടത്തിയാലോ? അന്നൊരു നല്ല ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ വിവാഹത്തിന് ഒരാഴ്ച പോലും ഇല്ലല്ലോ, ഇങ്ങ് അടുത്തെത്തിയില്ലേ അത്? വലിയ ആർഭാടമൊന്നും വേണ്ടല്ലോ, അങ്ങനെ നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ച് ആഘോഷമായിട്ട് നടത്തുകയൊന്നും വേണ്ട. രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു, എന്റെ വീട്ടിലേക്ക് പോന്നു, അത്ര തന്നെ. രജിസ്റ്റർ മാരേജോ? അതെന്താ അങ്ങനെ? അങ്ങനെയൊക്കെ മതി രാധികേ, അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അങ്ങനെ ചുരുക്കം ചിലരെ വിളിച്ചാൽ മതി. എന്തിനാ നമ്മൾ ഈ വിവാഹം ആർഭാടമായിട്ട് നടത്തുന്നത്? പൊങ്ങച്ചം കാണിക്കാനാണെങ്കിൽ അത് വേണ്ടെന്നാ എന്റെ അഭിപ്രായം. എന്നാലും ഇത് ഇവന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ മോളെ. മോളുടേതാണെങ്കിൽ 2-ാം ഘട്ടാ, ഭർത്താവ് മരിച്ചിട്ട് കുറെ കാലമൊന്നും ആയിട്ടില്ലല്ലോ. ക്ഷണിച്ചു വന്ന നാട്ടുകാർ തന്നെ കുറ്റപ്പെടുത്തി അതും ഇതും സംസാരിക്കും. എന്തിനാ വെറുതെ വടി കൊടുത്ത് അടി വാങ്ങിക്കുന്നത്? അതെ, ശ്യാം പറഞ്ഞതുപോലെ നടക്കട്ടെ. 7-ാം തീയതി നമ്മൾ രജിസ്റ്റർ മാരേജ് നടത്തുന്നു, കൂടെ വരുന്നവർക്കൊക്കെ ഒരു ചെറിയ വിരുന്ന്, അത്രയും മതി. രണ്ടുപേരും ഒന്നാകുന്ന ചടങ്ങിന് എന്തിനാ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് ബഹളം വയ്ക്കുന്നത്? അപ്പൊ 7-ാം തീയതി ഞങ്ങളുടെ വിവാഹം, അത് ഉറപ്പിച്ചു. സന്തോഷമായില്ലടി മോളെ നിനക്ക്. ഇനിയെങ്കിലും നീ ഒന്ന് ചിരിക്കടി പെണ്ണേ. ഒരു മിനിറ്റ്, സ്റ്റേഷനിൽ നിന്ന് ഹലോ. ശ്രുതി പറയൂ. ഹലോ, എന്താ ഇപ്പൊ എന്നെ ഫോണിൽ വിളിക്കാനൊക്കെ ഒരു മടി പോലെ? ഇല്ല, പഴയതുപോലെ ഒന്നും വിളിക്കുന്നില്ലല്ലോ. അത് തനിക്ക് എന്നെ വിളിക്കാമല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കല്യാണ കാര്യങ്ങളൊക്കെ എവിടം വരെ? നല്ല വിശേഷങ്ങളാ. ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്, ശ്യാമേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. എന്താ ശ്രുതി? സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി IPS ഞങ്ങളുടെ ഏട്ടത്തിയാണ്. അതാണ് ഇതുവരെ പറയാത്ത രഹസ്യം. ഏട്ടത്തിയോ? എന്താ വിശ്വാസമായില്ലേ? എന്റെ അച്ഛന്റെ ചേച്ചിയുടെ മകന്റെ ഭാര്യയാണ് ദീപ്തി ഏട്ടത്തി. ടീച്ചറമ്മയുടെ മരണത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏട്ടത്തി വീട്ടിൽ വന്നിരുന്നു. ദീപ്തി ഏട്ടത്തിക്ക് ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ വിനീതേട്ടനൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ദീപ്തിയേട്ടത്തിന്റെ വീട്ടിലാണ് ഉള്ളത്. ഇനി മുതൽ ഞങ്ങൾ ഇവിടെ തന്നെയായിരിക്കും താമസം. അത് പറയാനാ ഞാനിപ്പോ വിളിച്ചത്. അവിടെ താമസിക്കാനോ? എന്തിനാ അവിടെ താമസിക്കുന്നേ? അതൊന്നും വേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് പോ. മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ എന്തിനാ കഴിയുന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ, ഞാൻ ചെയ്തു തരില്ലേ? എന്തിനാ അവിടെ പോയത്? വരുന്നില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതാ, പക്ഷേ സൂര്യചേട്ടനും ദീപ്തിയേട്ടത്തെയും വിട്ടില്ല. ഒടുവിൽ ഞങ്ങൾക്ക് കൂടെ വരേണ്ടി വന്നു. ഔദാര്യമായിട്ടൊന്നും കാണണ്ട, അമ്മയുടെ വീട്ടിലല്ലേ നിൽക്കുന്നത്. സൂര്യചേട്ടനും ദീപ്തിയേട്ടത്തെയും ഞങ്ങളുടെ സഹോദരങ്ങളല്ലേ, അവിടെ ഞങ്ങൾ തനിച്ചു കഴിയുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത്? അതൊന്നും ശരിയാവില്ല, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ. ഞാനാ പറയുന്നത്, നമ്മളെ കല്യാണം ഉറപ്പിച്ചതല്ലേ, ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് എന്നോട് ചോദിക്കണ്ടേ? ഒക്കെ പെട്ടെന്നായിരുന്നു,
ശ്യാമേട്ട എന്തിനാ ദേഷ്യപ്പെടുന്നത്? സന്തോഷമുള്ള കാര്യമല്ലേ? ഇതൊക്കെ അറിയുമ്പോ ശ്യാമേട്ടന്റെ അമ്മയ്ക്ക് സന്തോഷാവും. സന്തോഷം ഞാനൊന്നും പറയുന്നില്ല. ഹലോ ഹലോ ശ്യാമേട്ടാ, ശ്യാമേട്ട എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ. ദീപ്തി മേഡത്തിന്റെ വീട്ടിൽ അവൾ താമസിക്കുന്നത് പ്രശ്നമാണ്. ശ്രുതിയെ ഇനി ഒഴിവാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു കാരണവശാലും ഈ വിവാഹം അവരറിയരുത്. മുമ്പ് ശ്രുതിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലായിരുന്നു. ഇപ്പൊ ദീപ്തി മേഡം ഉണ്ട്. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കുന്ന ഓഫീസറാണ് അവർ. എന്റെ ചതി മനസ്സിലാക്കിയാൽ എന്നെ അവർ പിടിച്ചകത്തിടും. വസന്തയെ തല്ലിയതിനെ അവൾ എന്നോട് പ്രതികാരം ചെയ്യും. എങ്ങോട്ടെങ്കിലും പോകുന്നതാണ് നല്ലത്. അച്ഛാ, അച്ഛൻ ടിവിയിലെ ന്യൂസ് കണ്ടിരുന്നു. ഓ, അതിനുള്ള മൂടൊന്നും ഇല്ല മോളെ. വാഷ് ബേസിന് പുറത്ത് തുപ്പിന്ന് പറഞ്ഞ് ഒരു വൃദ്ധയെ അവരുടെ മോൻ ക്രൂരമായി മർദ്ദിച്ചു. നമ്മുടെ നാട്ടിൽ തന്നെ സംഭവം. മർദ്ദിക്കുന്ന രംഗം അയൽവക്കത്തെ ആരോ ഫോണില് ഷൂട്ട് ചെയ്തു. ആ ദൃശ്യ ന്യൂസിൽ വന്നത്. അതിപ്പോ സോഷ്യൽ മീഡിയയിലും വൈറലാ. വയസ്സായവർക്ക് ഇവിടെ ഇപ്പം ജീവിക്കാൻ പറ്റാതായി. എന്റെയൊക്കെ സ്ഥിതി അങ്ങനെയൊക്കെ തന്നെ. അച്ഛന് ആരെങ്കിലും ഇവിടെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉപദ്രവിക്കുമല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഉപദ്രവിച്ചാ തന്നെ അതിന് ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ആ വൃദ്ധയെ തല്ലിയ മോനെ അപ്പൊ തന്നെ പോലീസ് പൊക്കി. അമ്മീരെ, നിന്റെ ഫോൺ ഇങ്ങിതാ. എനിക്ക് മീനാക്ഷി ഒന്ന് വിളിക്കണം. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി വസന്തെ പ്രകോപിപ്പിക്കണം. ദേഷ്യം മൂത്ത് അവൾ എന്നെ തല്ലാൻ വരണം. ഫോണിലെ വീഡിയോ പിടിച്ച് പോലീസിനെ കാണിക്കുമെന്ന് ഭീഷണിപ്പെടുത്തണം. പിന്നെ പേടിച്ചിട്ട് അവൾ എന്നെ ദ്രോഹിക്കില്ല. വസന്തയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരു വഴിയുള്ളൂ. ഇവിടെ നന്നായി ഇതിൽ പതി. വസന്തേ, വസന്തേ, എന്താ എന്തിനാ വിളിച്ചേ? യോ, എന്തിനാ എന്നെ വിളിച്ചെന്ന്? എന്തിനാ എന്നെ അടിച്ചത്? ഓ മനുഷ്യ, എന്തിനാ എന്നെ അടിച്ചതെന്ന്? എനിക്ക് നീ തന്ന ചോറില് തലമുടി ഉണ്ടായിരുന്നു. എപ്പോ? ഞാൻ എപ്പോഴാ നിങ്ങക്ക് ചോറ് തന്നത്? എപ്പോഴാ തലമുടി കിട്ടിയത്? കഴിഞ്ഞ വർഷം നവംബർ 15. കഴിഞ്ഞ വർഷോ? അതിന് ഇപ്പോഴാണോ തല്ലുന്നേ? ഇടി, അന്ന് തല്ലാൻ പറ്റില്ല, ഇപ്പോഴാ എനിക്കത് ഓർമ്മ വന്നത്. നിങ്ങക്ക് എന്താ ഭ്രാന്തുണ്ടോ? നിങ്ങളെ ഇന്ന് ഞാൻ അങ്ങനെ വെറുതെ വിട്ട കൊള്ളത്തില്ല. നിങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് എനിക്കല്ല, ഇങ്ങേർക്ക്. കഴിഞ്ഞ വർഷം നവംബർ 18 ഇങ്ങനെ ചോറിൽ ഞാൻ മുടിയിട്ട് കൊടുത്തത്, അതിന്റെ പേരിൽ ഇപ്പൊ എന്നെ തല്ലുന്നോ? മതിയടി, എനിക്ക് ഇത്രേ മതി, എനിക്ക് ഇത്രേ മതി. നീ എന്നെ തല്ലുന്നത് മുഴുവനും ഞാൻ ഈ ഫോണിൽ പിടിച്ചിട്ടുണ്ട്. ഈ ഫോണ് ഞാൻ പോലീസിൽ കൊടുക്കും. നിന്നെ പോലീസ് വന്ന് പൊക്കും. വേണ്ടി വന്നാ ഈ വീഡിയോ ഞാൻ ലീക്കാക്കും. പ്രായം ചെന്നവരെ ദ്രോഹിച്ചതിനെ നിനക്ക് കടുത്ത ശിക്ഷ കിട്ടോടി. ഇതിനാണല്ലേ എന്റെ ഫോൺ വാങ്ങിച്ചത്? അതെ, ആദ്യം നിങ്ങൾ എന്നെയല്ലേ തല്ലിയത്? അതോ ഈ ഫോണിൽ പതിയിട്ടുണ്ടാവുമല്ലോ. അതെല്ലാം ഞാൻ വെട്ടി മാറ്റിയിട്ട് നീ എന്നെ തല്ലുന്നത് മാത്രമേ ഞാൻ പോലീസിന് കൊടുക്കൂ. ദ്രോഹി, എന്നോട് തന്നെ ഇത് വേണം. അച്ഛാ, അങ്ങനെ ഒന്നും ചെയ്യല്ലേ. ഇന്ന് ന്യൂസിൽ കണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. ഇങ്ങനെ ഒരു ഐഡിയ അപ്പോഴാണ് എനിക്ക് കിട്ടിയത്.
ഞാൻ ഇപ്പം തന്നെ പോലീസിനെ വിളിക്കും. നിന്നെ പോലീസ് ഒന്ന് കൊണ്ടുപോകും. ആര് പറഞ്ഞാലും ഞാൻ വിളിക്കും. നിന്നെ അങ്ങനെ വിട്ടാ ശരിയാവില്ല. അമ്മേ എങ്ങോട്ടെങ്കിലും മുങ്ങിക്കോ, അതാ നല്ലത്. പോലീസ് നോക്കി അമ്മയുടെ കാര്യം പോകാം. ഹലോ പോലീസ് സ്റ്റേഷൻ. ആ സാർ, എനിക്കൊരു പരാതിയുണ്ട്. എന്റെ ഭാര്യ എന്നെ മർദ്ദിച്ചു. തെളിവുണ്ട് സാർ, ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്. അവള് ഓടിയ വഴിക്ക് പുല്ലു വല്ല കുറുക്കില്ല. ഇനി വസന്തയുടെ ശല്യം ഉണ്ടാവില്ല. എന്താ ചേ കാണിച്ചത്? ഞാൻ അവളെ ഒന്ന് പേടിപ്പിച്ചതാ. പോലീസിനെ വിളിച്ചിട്ടൊന്നുമില്ല. ഇനി അവൾ അടങ്ങിക്കൊള്ളും, പേടിച്ചിട്ടേ. ഇല്ലെങ്കിലേ ഞാൻ നേരത്തെ തല്ലിയന്റെ പേരില് എനിക്ക് മനസ്സമാനം തരില്ല, പ്രതികാരം ചെയ്യും. കൊള്ളാലോ, ഫോണിലുള്ള ഈ പരിപാടിയൊക്കെ എപ്പോ പഠിച്ചു? മീനാക്ഷിയുടെ മോൾ അന്ന് വന്നപ്പോഴേ ഇതിന്റെ ചില ഏർപ്പാടുകളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. പാവമ്മ, പോലീസിനെ പേടിച്ച് ആറ്റിൽ ചാടാതിരുന്ന മതിയായിരുന്നു. ഗംഗാരേട്ടനോ, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. ഞാൻ കുറച്ച് വൈകിപ്പോയി. കൃഷേട്ടാ, ദേ ഗംഗാരേട്ടൻ വന്നു. അകത്തേക്ക് വരൂ. ഗംഗാധരൻ എഗ്രിമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഒക്കെ റെഡിയാണ്. പത്മാവതി അമ്മ ഒന്ന് സൈൻ ചെയ്താൽ മാത്രം മതി. ഇവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ബേക്കറി സൂരജിന്റെ കയ്യിൽ തന്നെ എത്തി. അതെ, അത് അങ്ങനെ തന്നെയാ. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും. അല്ല, ഇപ്പൊ ഇങ്ങനൊരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ? റിസോർട്ട് വിറ്റോ? അതൊരു ഏഷ്യൻ ഗ്രൂപ്പിന് ലീസിന് കൊടുക്കുക. വലിയൊരു റിസോർട്ട് ലീസിന് കൊടുത്തിട്ടേ മുതലാളി പഴയ ബേക്കറി വാടകയ്ക്കെടുത്ത് നടത്തുന്നതേ, ആളുകൾ കളിയാക്കും. ഞങ്ങൾക്ക് സന്തോഷ. പിന്നെ ഈ വാടകയ്ക്ക് നടത്തുന്നത് എത്ര കാലത്തേക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോഴേ ഞങ്ങൾ ഇതങ്ങോട്ട് വാങ്ങിച്ചെന്ന് വരും. അപ്പൊ ഇത് തരില്ല എന്ന് മാത്രം പറയല്ലേ? ഇല്ലില്ല, നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും പറഞ്ഞാ മതി, എനിക്ക് സന്തോഷേ ഉള്ളൂ. ആ ബേക്കറി സൂരജിന്റെ ഐശ്വര്യം, എനിക്കത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല. സൂരജ് വന്ന് കേറുന്നതോടെ ചിലപ്പോ അത് പഴയപടിയാവും. ദാ ബേക്കറിയുടെ താക്കോല്, അന്ന് സൂരജ് എന്നെ ഏൽപ്പിച്ച അതേ താക്കോല്. ഇതെനിക്ക് കൈമാറുമ്പോ സൂരജ് പറഞ്ഞിരുന്നു, ഈ താക്കോല് കൊണ്ട് ഞാൻ ബേക്കറി മാത്രമല്ല തുറന്നത്, ഞങ്ങളുടെ ജീവിതം കൂടിയാണെന്ന്. ഇനിയും തുറക്കട്ടെ നല്ലൊരു ജീവിതം. എന്റെ എല്ലാവിധ ആശംസകളും. അപ്പോഴേ ഇനി നമുക്ക് എല്ലാ ഒന്നാം തീയതിയും കാണാം. അല്ല, വാടക വാങ്ങിക്കാനേ. ഓ, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ശരിയായിക്കോട്ടെ. നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിനെ തിരിച്ചു കിട്ടുമ്പോ അമ്മമാർക്കുണ്ടാവുന്ന ഒരു സന്തോഷമില്ലേ, അതാ കൃഷ്ണേട്ടപ്പ എനിക്ക്. എന്റെ സൂരജിനും ഇതങ്ങനെ തന്നെയായിരിക്കും. തനാനാനാ.
ചേച്ചി എന്തിനാ കരയുന്നേ? ഇവിടെ ആരെങ്കിലും ചേച്ചി വഴക്ക് പറഞ്ഞോ? ഏയ്, പിന്നെ എന്താ പ്രശ്നം? ടീച്ചറമ്മ ഓർമ്മ വന്നോ? അതാണോ ഈ കരയുന്നേ? ടീച്ചറമ്മ ഓർക്കാത്ത ദിവസമുണ്ടോ? ഉള്ളിൽ ഇപ്പോഴും നീറ്റിലടങ്ങിയിട്ടില്ല. കല്യാണം അടുത്ത് വരുന്നു, എങ്ങനെ കല്യാണം നടത്തും എന്നുള്ള ടെൻഷനുണ്ട് ചേച്ചിക്ക്. ഈ ഒറ്റയ്ക്കിരുന്നുള്ള കരച്ചിൽ അതുകൊണ്ടാ? എന്റെ ചേച്ചി അതോർത്ത് വിഷമിക്കണ്ട, കല്യാണം നടത്താനേ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണെന്ന് ഞാനിപ്പോ പറയില്ല, സമയമാകുമ്പോ ഞാൻ ചേച്ചിയെ അറിയിക്കാം. അക്കാര്യത്തിൽ നമ്മുടെ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. ഇവിടെ ഉള്ളവർക്ക് നമ്മളൊരു ബാധ്യത ആവരുത്. കല്യാണം നടത്തുന്നതിന്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ മാത്രം ഇവിടെ ഉള്ളവരെ അറിയിച്ചാൽ മതി. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കട്ടെ. ശ്യാമേട്ടന് എന്തു പറ്റി? ഞാൻ ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ല, ഒന്നും രണ്ടും തവണയല്ല, പല പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, എന്നെ തിരിച്ചു വിളിക്കുന്നുമില്ല. നമ്മൾ ഇവിടേക്ക് താമസം മാറിയത് അറിഞ്ഞതിന് ശേഷമാണ് ഫോൺ എടുക്കാതായത്. ഇനി നമ്മളിങ്ങോട്ട് വന്നത് ശ്യാമേട്ടന് ഇഷ്ടമായില്ലേ ചേച്ചി? ഇഷ്ടപ്പെടാത്ത പോലെയാ ശ്യാമേട്ടൻ സംസാരിച്ചത്. എന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കിങ്ങനെ ബന്ധുക്കളെ കിട്ടിയതില് ശ്യാമേട്ടൻ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നോട് പിണങ്ങിയിരിക്കുമായിരിക്കോ ശ്യാമേട്ടൻ? എനിക്ക് ശ്യാമേട്ടനെ ഒന്ന് കാണണം, നേരിട്ട് സംസാരിക്കണം. വീണേ ആരോട് പിണങ്ങിയാലും ശ്യാമേട്ടൻ ചേച്ചിയോട് പിണങ്ങില്ല. അത്രയ്ക്ക് ഇഷ്ടമല്ലേ ശ്യാമേട്ടന് ചേച്ചിയെ? പിന്നെ ശ്യാമേട്ടനെ കാണണമെന്ന് ചേച്ചിക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ ഒന്ന് ശ്യാമേട്ടന്റെ വീട് വരെ പോവാം. എന്താ പോരെ? ഇവിടെ എന്തു പറയും? അതൊക്കെ എനിക്ക് വിട്ടേക്ക്. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ശ്യാമേട്ടനെ ചെന്ന് കാണാം, എന്റെ ചേച്ചിക്ക് സമാധാനം ആവുമല്ലോ. എന്റെ ചേച്ചി ശ്യാമേട്ടന് വല്ല തിരക്കും കാണും, അതായിരിക്കും വിളിക്കാത്തെ. അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പിണക്കവും കാണില്ല. ചേച്ചി ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഏഷ്യൻ ഗ്രൂപ്പ് എം ഡിയുമായി ഞാൻ വീണ്ടും സംസാരിച്ചു. റിസോർട്ട് വാടകയ്ക്ക് കൊടുക്കാൻ സമ്മതമാണെന്ന് അറിയിച്ചു. ഈ ആഴ്ച തന്നെ എഗ്രിമെന്റ് നടത്തണം. ഒരു 20 വർഷത്തേക്കെങ്കിലും നടത്തിക്കൊണ്ടുപോയി എഗ്രിമെന്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ കാലയളവല്ലേ? അതെ, എങ്കിലും എഗ്രിമെന്റ് എഴുതാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും സൂര്യചേട്ടന് നല്ല വിഷമമുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആലോചിക്കാം. വിഷമമുണ്ട്, അതെന്റെ സ്വപ്നമായിരുന്നില്ലടോ. പെട്ടെന്ന് അത് മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോ ചെറിയൊരു വിഷമമുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അത് വിൽക്കുമൊന്നുമല്ലോ, റിസോർട്ടിന്റെ ഓണർ എന്ന് ഞാൻ തന്നെ ആയിരിക്കില്ലേ? റിസോർട്ട് വിൽക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. നിന്റെ വിഷമം കാണാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ നിർബന്ധിക്കാത്തത്. ആ റിസോർട്ടിന് വേണ്ടി എന്ന് ഇറങ്ങി തിരിച്ചോ? അന്ന് തുടങ്ങിയ കഷ്ടപ്പാടാ, അസുഖം വന്നു, ജയിലിൽ കിടന്നു, അതൊന്നും എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അതുകൊണ്ടൊന്നുമല്ല ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്, എനിക്കത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. ശരിക്കും പറഞ്ഞ സൂര്യചേട്ടൻ ഒരു സാധാരണക്കാരന്, വലിയ വേഷം കെട്ടി മുതലാളി ചമഞ്ഞ് നിൽക്കാനൊന്നും സൂര്യചേട്ടനെ കൊണ്ട് പറ്റില്ല. അവരോട് എഗ്രിമെന്റ് ഒന്നും എഴുതിയില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ, ഈ ആഴ്ച തന്നെ എഴുതേണ്ടി വരും. എത്രയും പെട്ടെന്ന് എഴുതിക്കോ, പിന്നെ വാടക വാങ്ങിക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് പോയാ മതിയല്ലോ. പിന്നെ അമ്മക്ക് എന്നും മോനെ വീട്ടിൽ തന്നെ കാണാലോ അല്ലേ? അങ്ങനെ എന്റെ കുഞ്ഞിനെ ഞാൻ വീട്ടിൽ നിർത്തുവോ? എന്റെ കുഞ്ഞും പോവും ജോലിക്ക്, അവന്റെ പഴയ ബേക്കറിയിലേക്ക്.
പഴയ ബേക്കറിക്കാരൻ സൂരജായിട്ട്. ഇത് നിന്റെ ബേക്കറിയുടെ താക്കോല. പത്മാവതി എന്ന തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് ദീപ്തിയും സൂരജും. ഇതൊരു ഭൂകമ്പത്തിന്റെ തുടക്കമാകുമോ? മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെ. മീനാക്ഷി വീണ്ടും തനി നിറം കാട്ടിത്തുടങ്ങി.